ഡെൽറ്റ വൈറസിൽ ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി. നാളെയും മറ്റന്നാളും സമ്പൂർണ്ണ ലോക്ഡൌൺ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കൊറോണ വൈറസിന് ജനിതക മാറ്റ സാധ്യത കൂടുതലാണെന്നും ഇതിൽ ശ്രദ്ധ വേണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വൈറസ് വകഭേദങ്ങൾക്ക് ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ പേര് നൽകിയിരിക്കുകയാണ്. ഡെൽറ്റയ്ക്കാണ് കേരളത്തിൽ കൂടുതൽ. രണ്ടാം തരംഗത്തിന്റെ കാരണങ്ങളിലൊന്ന് ഡെൽറ്റ വകഭേദമാണ്. വാക്സിൻ എടുത്തവരിലും ഭേദമായവരിലും രോഗമുണ്ടാക്കാൻ ഇവർക്ക് കഴിയും. മരണം സംഭവിക്കാനുള്ള സാധ്യത കണ്ടെത്തിയിട്ടില്ല. നേരത്തെ ഒരാളിൽ നിന്ന് രണ്ടോ മൂന്നോ ആളുകളിലായിരുന്നു പകരുന്നതായി കണ്ടെത്തിയത്. എന്നാൽ ഡെൽറ്റ ആറു പേരിലേക്ക് വരെ പകരാൻ സാധ്യതയുണ്ട്. അതിനാൽ കോവിഡ് ചട്ടങ്ങൾ പാലിക്കണം. ഇരട്ട മാസ്ക് നിർബന്ധമാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കൂടിച്ചേരലുകൾ ഒഴിവാക്കുക. വാക്സിൻ എടുത്തവരും ശ്രദ്ധിക്കണം. അവരിലും കോവിഡ് പടർത്താൻ ഡെൽറ്റയ്ക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി. അവരിലൂടെ മറ്റുള്ളവരിലേക്ക് പടരും. രണ്ടു മൂന്ന് തരംഗങ്ങൾക്ക് ഇടയിലുള്ള ദൈർഘ്യം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. കേരളത്തിൽ മൂന്നാം തരംഗത്തിലേക്കുള്ള ഇടവേള പരമാവധി ദീർഘിപ്പിക്കണം. അതല്ലെങ്കിൽ മരണം കൂടാൻ സാധ്യതയുണ്ട്. ലോക്ഡൌൺ ഇളവ് ശ്രദ്ധാപൂർവമാകണം. ആരോഗ്യ സംവിധാനം ശാക്തീകരിക്കാൻ നടപടികൾ എടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മൂന്നാം തരംഗം വന്നാൽ കുട്ടികളിലെ രോഗബാധ സംബന്ധിച്ച് പലതരത്തിൽ പ്രചാരണമുണ്ട്. ആശങ്ക വേണ്ട. മൂന്നാം തരംഗം വന്നാൽ പ്രതിരോധിക്കാൻ മുൻകരുതലുകൾക്ക് തയ്യാറെടുപ്പുകൾ നടക്കുന്നു. പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രികളിലും പുതിയതായി ഐസൊലേഷൻ വാർഡ് ഒരുക്കും. തിരുവനന്തപുരത്തും കോഴിക്കോടും ഐസൊലേഷൻ ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 14,233 പേർക്ക് കോവിഡ്. സംസ്ഥാനത്തിന് 14,233 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 15,355 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിലെ 107,096 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.29%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 173 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 10,804. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 108 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 100-ദിന കർമ്മ പദ്ധതിയുമായി സർക്കാർ. പുതിയ 100-ദിന കർമ്മ പരിപാടി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലൈഫ് മിഷൻ വഴി 10,000 വീടുകൾ കൂടി. കോവിഡ് മൂലം ദുരിതത്തിലായവർക്കായി 200 കോടിയുടെ ധനസഹായം. 12,000 പട്ടയങ്ങൾ 100 ദിവസം കൊണ്ട് വിതരണം ചെയ്യും. 100 ദിവസം കൊണ്ട് 77,350 തൊഴിലവസരം ഒരുക്കും. 20 ലക്ഷം അഭ്യസ്തവിദ്യർക്ക് തൊഴിൽ ഉറപ്പാക്കും. 90 സ്കൂൾ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 9 റോഡുകളുടെ നിർമ്മാണം 100 ദിവസത്തിനുള്ളിൽ തുടങ്ങും. 945,35,00,000 രൂപയുടെ 9 റോഡ് നിർമ്മാണ പദ്ധതികൾ. ഭൂനികുതി അടയ്ക്കാൻ മൊബൈൽ ആപ്പ്. 50,000 ലാപ്ടോപ്പുകളുടെ വിതരണം തുടങ്ങും. സ്കൂൾ കുട്ടികൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം തുടരും. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ നിന്നും നമ്മൾ മോചിതരാകുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രോഗികളുടെ എണ്ണത്തിൽ അടക്കം കുറവ് വന്നിട്ടുണ്ട്. ആശുപത്രിയിലെ തിരക്ക് കുറയുകയാണ്. ലോക്ഡൌൺ ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിച്ചു. ജനങ്ങൾ സഹകരിച്ചു. അതിനാൽ രോഗവ്യാപനം നിയന്ത്രിക്കാനായി. മറ്റു പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മരണസംഖ്യ കുറഞ്ഞു. പക്ഷേ പൂർണ്ണമായി ആശ്വസിക്കാനുള്ള സാഹചര്യമായിട്ടില്ല. കൂടുതൽ രോഗികളുള്ള ചില പ്രദേശങ്ങളിൽ നിയന്ത്രണം കർക്കശമാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. TPR കൂടിയ ജില്ലകളിൽ പരിശോധന കൂട്ടാൻ നിർദ്ദേശിച്ചു. കോഴിക്കോട് ഇക്കാര്യത്തിൽ മാതൃകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും സമ്പൂർണ്ണ ലോക്ഡൌൺ ആയിരിക്കും. അവശ്യ സർവീസിന് മാത്രം ഇളവ് നൽകും. ബാക്കി എല്ലാവരും നാളെ സമ്പൂർണ്ണ ലോക്ഡൌണുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. TPR കുറയാതെ തുടരുന്നതിനാലാണ് സംസ്ഥാനത്ത് ലോക്ഡൌൺ നീട്ടിയതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. വൈറസ് വ്യാപനം കുറച്ചില്ലെങ്കിൽ രോഗവ്യാപനം കൂടും. രോഗം ബാധിക്കാത്തവരുടെ ശതമാനം കേരളത്തിൽ കൂടുതലാണ്. വൈറസ് സാന്ദ്രത കുറയ്ക്കുക പ്രധാനമാണ്. അതാണ് ലോക്ഡൌൺ ദീർഘിപ്പിച്ചത് എന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ജനസംഖ്യയുടെ 25% പേർക്കും ഒരു ഡോസ് വാക്സിനേഷൻ നൽകി. ഇനി 2 ദിവസത്തേക്കുള്ള വാക്സിൻ സ്റ്റോക്ക് ഉണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആവശ്യത്തിനുള്ളത് കേന്ദ്രം നൽകും എന്നതിലാണ് പ്രതീക്ഷ. 2 ഡോസ് എടുത്തവർക്ക് യാത്രക്കിടെ സത്യവാങ്മൂലം നിർബന്ധമില്ലെന്നും നിർദ്ദേശിച്ചു. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് വാക്സിനേഷന് മുൻഗണന നൽകും. June 16 ശേഷം സെക്രട്ടേറിയറ്റിലെ ആളുകൾക്ക് വാക്സിനേഷൻ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമല നട 14 തുറക്കും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട June 14 തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് തുറക്കും. തന്ത്രി കണ്ഠരർ രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്ര മേൽശാന്തി VK ജയരാജ് പോറ്റി ശ്രീകോവിൽ നട തുറന്ന് ദീപങ്ങൾ തെളിയിക്കും. അന്ന് പൂജകളൊന്നും ഉണ്ടാകില്ല. June 15 മിഥുനം 1 ലോക്ഡൌൺ കണക്കിലെടുത്ത് ഭക്തർക്ക് ശബരിമലയിലേക്ക് ഇക്കുറിയും പ്രവേശനമില്ല. മിഥുനമാസ പൂജകൾക്ക് ശേഷം June 19 രാത്രി 8 മണിയോടെ ഹരിവരാസനം പാടി നടയടയ്ക്കും. കർക്കിടമാസ പൂജകൾക്കായി പിന്നീട് July 16 നട തുറക്കുന്നത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിച്ചു.